കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലെ ലക്ഷ്യ ബുട്ടീക്കിൽ തീപിടുത്തം. ഇടപ്പള്ളി ഗ്രാൻഡ് മാളിലുള്ള ബുട്ടീക് സെന്ററിലാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് നിഗമനം. തയ്യൽ മെഷീനുകളും തുണികളും കത്തിനശിച്ചു. ലാൽകൃഷ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. ലാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ നേരത്തെ ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് ലക്ഷ്യയിലെത്തിച്ചതായും അവിടെ നിന്ന് പിന്നീട് അത് മാറ്റിയതായും ഒക്കെ ഉള്ള ദുരൂഹതകളൊക്കെ ഈ ബുട്ടീക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു തീപിടുത്തം എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ആദ്യം മനസ്സിൽ വരുന്ന കാര്യം അത് തന്നെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിലവിൽ ചർച്ചയായിട്ടില്ല. പ്രധാനമായിട്ടുള്ള കാര്യം, മൂന്ന് മണിക്ക് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് കാവ്യമാധവൻ്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയ്ക്ക് തീ പിടിച്ചിരിക്കുന്നത്. ഇടപ്പള്ളി ഗ്രാൻഡ്മാളിലെ 3-ാം നിലയിലുള്ള കെട്ടിടത്തിലാണ് തീ പടർന്നത്. തീ പടർന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇതാദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പുറത്തേക്ക് പുകയും മറ്റും വമിച്ചതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് 2 ഫയർ യൂണിറ്റുകൾ, പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് അടക്കം എത്തിയതിന് ശേഷമാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 5 മണിക്ക് ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. 5:00 കൂടി തീ പൂർണ്ണമായി അണച്ചു. അകത്ത് വസ്ത്രങ്ങളും തയ്യൽ മെഷീനുകളും എല്ലാം പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണമായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിയേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ അന്വേഷണം നടത്തിയതിന് ശേഷമേ കൃത്യമായ വിവരം പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. ഈ 3-ാം നിലയിലേക്കാണ് തീ പിടിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് എത്തി ഈ തീ അണയ്ക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായൊരു ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദീർഘനേരത്തിന് ശേഷമാണ് ഈ തീ അണയ്ക്കാനും സാധിച്ചത്. ലക്ഷ്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ബുട്ടിക്കുകളിലൊന്നാണ് ഇടപ്പള്ളി ഗ്രാൻഡ് മാളിൽ സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പുലർച്ചെ 3 മണിക്കാണ് സംഭവം ഉണ്ടായത്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലാല്, ഇപ്പോൾ പൂർണ്ണമായും തീ അണയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? മറ്റ് കടകളിലേക്ക് തീ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ലാൽ? ഇത് ഈ ഗ്രാൻഡ് മാളിനകത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മറ്റിടങ്ങളിലേക്കുള്ള തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു. മാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷാ മാർഗങ്ങളും സംവിധാനങ്ങളും അതിനോടൊത്തു തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ മറ്റിടങ്ങളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പുലർച്ചെ 3 മണിക്ക് ആയതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ സാധ്യത വളരെ കുറവായിരുന്നു. ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ജീവനക്കാരവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുമാണ് ആളപകടങ്ങളിലേക്ക് പോകാതിരുന്നത്. പക്ഷേ സ്ഥാപനം ഏകദേശം പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ തന്നെയാണ്. സ്ഥാപനത്തിനകത്ത് കാര്യമായി തന്നെ തീ പടർന്നു. ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചു. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ വെല്ലുവിളിപ്പുള്ള വസ്ത്രങ്ങൾക്ക് പുറമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമഗ്രികളും തയ്യൽ മെഷീൻ അടക്കമുള്ള സാമഗ്രികളും പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വില ഇതുവരെ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. എത്ര രൂപയുടെ നഷ്ടമാണ് എന്നുള്ളത് കൃത്യമായി ഇതുവരെ വിലയിരുത്താൻ സാധിച്ചിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നതിന് ശേഷമായിരിക്കും എത്ര രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇതിനുള്ള കാരണം എന്നുള്ളതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇതിൻ്റെ അകത്ത് കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് എത്തുക. എന്തായാലും ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക നിഗമനം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. 3 മണിക്ക് തീ ഉണ്ടായതിനു ശേഷം ഇത് പുറത്തേക്ക് അറിയുന്നത് ഏകദേശം 3:45 കൂടിയാണ്. സെക്യൂരിറ്റി ജീവനക്കാരാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സിന് വിവരമറിയിക്കുകയും ചെയ്തത്. ഫയർഫോഴ്സിൻ്റെ ഇടപെടലോടുകൂടി ഏകദേശം 5:00 കൂടി തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫ്ളാറ്റ് പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ മാള് പോലുള്ള സംവിധാനങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫയർ എക്സ്റ്റൻഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടും തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അത്തരം സംവിധാനത്തിലൂടെയാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. 3-ാം നിലയിലേക്ക് ഫയർഫോഴ്സിന് നേരിട്ടെത്തുക എന്നുള്ളത് അപ്രായോഗികമായിരുന്നതുകൊണ്ട് ആ സംവിധാനങ്ങൾ കൂടി പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇടപ്പള്ളി ഗ്രാൻഡ് മാളിലുണ്ടായിരുന്ന തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇത് രാത്രി ആയിരുന്നു എന്നുള്ളതുകൊണ്ടും ഏകദേശം ഭാഗ്യം എന്നുള്ളതും പറയാം. മറ്റാർക്കും അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീ പൂർണ്ണമായും അണച്ച് സംവിധാനങ്ങളെല്ലാം സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഒടുവിൽ നൽകിയ വിവരം.